ഹൈ സ്റ്റുഡൻസ്, സയൻസ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്ന ബി ടെക് ലെറ്റ് കുസാറ്റിന്റെ ബി ടെക് ലെറ്റ് എക്സാം വന്നിട്ടുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ എക്സാം ഡേറ്റ്, അതിന്റെ മാർക്ക്, നെഗറ്റീവ് മാർക്ക്, ഏതൊക്കെ ക്യാമ്പസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേര് ലെറ്റ് എക്സാം, കുസാറ്റിന്റെ ബി ടെക് ലെറ്റ് എക്സാം നോക്കുന്നതുകൊണ്ട് ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ കുസാറ്റിന്റെ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 26 വരെ നമുക്ക് കുസാറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് kusat.ac.in എന്ന് പറയുന്ന സൈറ്റിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ടാകും. അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിന് വേറൊരു പ്രശ്നമുണ്ട്, നമ്മുടെ ഏജ് ലിമിറ്റ് അവർ പറയുന്നുണ്ട്, 25 വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സാറിന് KTU-ന്റെ ലെറ്റ് എക്സാമിന് നമുക്ക് ഏജ് ലിമിറ്റ് അവർ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു എക്സാമിന് അവർ ഏജ് ലിമിറ്റ് അവർ പറയുന്നുണ്ട്, 25 മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ആകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു കാര്യം, നമ്മുടെ ലെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യങ്ങൾ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മെയിൻ രണ്ട് ക്യാമ്പസ് ആണുള്ളത് കുസാറ്റിന്. മെയിൻ ക്യാമ്പസ് കളമശ്ശേരിയിൽ ഒരു ക്യാമ്പസ് ഉണ്ട്, കുട്ടനാട് ഒരു ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ കളമശ്ശേരിയിലുള്ള ക്യാമ്പസിനകത്ത് സിവില്, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സേഫ്റ്റി ആൻഡ് ഫയർ, ഇൻഫർമേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തത് കുട്ടനാട് ക്യാമ്പസിലുള്ള കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷനാണ് കുട്ടനാട് ക്യാമ്പസിലുള്ളത്. മാത്രമല്ല ഇൻസ്ട്രുമെന്റേഷൻ ക്യാമ്പസ് ഉണ്ട്, അതുപോലെ തന്നെ പോളിമർ കെമിസ്ട്രിയിലെ, അതുപോലെ തന്നെ പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പസ് ഉണ്ട്, അതും കളമശ്ശേരിയിലാണ്. അപ്പം ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സെമസ്റ്റർ 3-ൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കുസാറ്റിന്റെ ബി ടെക് ലെറ്റ് എക്സാം വഴി. അപ്പോൾ ഇതിനകത്ത് എത്ര മാർക്കല്ലേ വരുന്നത്, ഇതിനകത്ത് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 600 മാർക്കാണ്. 200 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചാണ്, അങ്ങനെ 200 × 3 = 600 മാർക്ക് വരും. ഈ 600 മാർക്കിനകത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് 200 ക്വസ്റ്റ്യൻ ഉണ്ട്, ആ 200-ൽ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ 3 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ റോങ് ആണെങ്കിൽ 1 മാർക്ക് എന്തുണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് CBT എക്സാം ആണ്. CBT മീൻസ് എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഡിസ്ട്രിക്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ചൂസ് ചെയ്യുന്ന ആ ഡിസ്ട്രിക്റ്റിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസസ് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ട്രാവൽ ചെയ്ത് പോയി അങ്ങനെ എക്സാം എഴുതേണ്ട അവസ്ഥ വരണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എക്സാം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ആ ജില്ലകളിൽ തിരക്കി നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും എങ്ങനെയാണ്, അതായത് ഓരോ ജില്ലയിലും ഏതൊക്കെ കോളേജുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് CBT എക്സാം നടത്തുന്നത് നോക്കിയാൽ ഓൾമോസ്റ്റ് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സാം എല്ലാം തന്നെ വരുന്നത്. അപ്പം സിലബസ് ആണ് ഇനി നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. സിലബസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് 20 മാർക്ക്, മാത്സ് 50 മാർക്ക്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് 40 മാർക്ക്, ജനറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 50 മാർക്ക്, അങ്ങനെയാണ് 200 മാർക്ക്. ഈ എന്താ ഈ ജനറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, കമ്പ്യൂട്ടർ, ഇതിനെല്ലാം തന്നെ 10 ക്വസ്റ്റ്യൻസ് വീതമാണ് എന്ത് വരുന്നത് ജനറൽ എഞ്ചിനീയറിംഗിന് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പോളിറ്റു ബിടെക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 2200 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനകത്ത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ 2200 ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ക്ലാസ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ, 2200 ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ, 15 ക്വസ്റ്റ്യൻസ് ഉള്ള മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന്, അതുപോലെ ഇതിന്റെ സിലബസ് അറിയുന്നതിന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ സയൻസ് ടെക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇതിലുള്ള വാട്സാപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമ്മൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ സയൻസ് ടെക്കിന്റെ ലെറ്റ് എക്സാം വഴി ഓൾമോസ്റ്റ് കേരളത്തിൽ ഒരുപാട് കോളേജുകളിലെ കുട്ടികൾ കളമശ്ശേരിയിലെ ക്യാമ്പസിലും കുട്ടനാട് ക്യാമ്പസിലും ഒക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ റിസൾട്ട് നിങ്ങൾ ഇൻസ്റ്റാ പേജിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലോ ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേട്ടത്തിന്റെ കുസാറ്റിനും അതുപോലെ തന്നെ KTU-നും ലെറ്റിന്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ലേണിംഗ് ആപ്പാണ് സയൻസ് ടെക് ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അത് എക്സാം ഡേറ്റ് ടെൻഡേറ്റീവോട് പറഞ്ഞിരിക്കുന്ന May 10-12 May 10 അല്ലെങ്കിൽ 11-12 ഇതിൽ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും എന്ത് ചെയ്യുന്നത് എക്സാം വരുന്നത്. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മിക്കുന്നു February 26 എക്സാം രജിസ്റ്റർ ചെയ്യുക. ഇത് തുടക്കം തന്നെ ക്ലാസ്സുകൾ പഠിക്കുക. കുസാറ്റിന്റെയും KTU-ന്റെയും ക്ലാസ് എല്ലാം തന്നെ ഒരു പാക്കേജ് ആയിട്ട് തന്നെ നമ്മുടെ സയൻസ് ടെക്കിന്റെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ പോളിറ്റു ബിടെക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബാങ്ക്. ആ ക്വസ്റ്റ്യൻ ബാങ്ക് മാത്രമല്ല ഇതിന് ഫുൾ ഡിസ്കഷൻ വീഡിയോ ക്ലാസ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് തന്നെയാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ് ഉണ്ട്,
ഫുൾ സിലബസിന്റെ ലൈവ് സെക്ഷൻ ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഫുൾ സിലബസിന്റെ റെക്കോർഡ് ഉണ്ട്. അതുപോലെ തന്നെ പോളിറ്റു ബിടെക് വേണ്ടി പോർഷൻസ് ഫുൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മാക്സിമം ഏകദേശം ഒരു 3500 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സയൻസ് ടെക്കിന്റെ ലേണിംഗ് ആപ്പിൽ ക്വസ്റ്റ്യൻ സെക്ഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. ഒരുപാട് പേര് ഗുസാറ്റി ക്യാമ്പസ് നോക്കുന്നവരുണ്ടാകും, അവർക്ക് വളരെ യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ ലെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് ഇതിനകത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ സയൻസ് ടെക്കിന്റെ ഇൻസ്റ്റാ പേജും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പോളിടെക്നിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ടതിന് താങ്ക് യു.